ഹായ് ഫ്രണ്ട്സ് നഴ്സസ് ഗേറ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലെ യൂറിനറി സിസ്റ്റം എന്ന ടോപ്പിക് ആണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുവാൻ മറക്കരുത് അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതാത് സമയത്തെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം മെയിൻ പ്രോഡക്റ്റ് ഓഫ് പ്രോട്ടീൻ മെറ്റബോളിസം ഈസ് ഓപ്ഷൻ എ അയർഡിൻ ഓപ്ഷൻ ബി യൂറിയ ഓപ്ഷൻ സി കാർബോഹൈഡ്രേറ്റ് ഓപ്ഷൻ ഡി ഗ്ലൈക്കോജൻ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി യൂറിയ ബോഡിയിലെ പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ ഫൈനൽ പ്രോഡക്റ്റ് ആണ് യൂറിയ യൂറിയനിൽ അടങ്ങിയിരിക്കുന്ന നൈട്രോജിനസ് വേസ്റ്റിൽ ഏറ്റവും കൂടുതൽ ശതമാനം യൂറിയയാണ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് അടുത്ത ചോദ്യം സിന്തസിസ് ഓഫ് ദ യൂറിക് ആസിഡ് മെയിൻലി ടേക്സ് പ്ലേസ് ഇൻ ദ ഓപ്ഷൻ എ മസിൽ ഓപ്ഷൻ ബി കിഡ്നി ഓപ്ഷൻ സി ലിവർ ഓപ്ഷൻ ഡി വോൾമാറോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ലിവർ പ്യൂറിൻ ബേസ് മെറ്റബോളിസത്തിന്റെ എന്റെ പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് ഈ പ്യൂറിൻ ബേസ് എന്നത് ഡി എൻ എൽ നിന്നും ആർ എൻ നിന്നുമാണ് ഉണ്ടാകുന്നത് അതുപോലെ ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും പ്യൂറിൻ ശരീരത്തിൽ എത്തുന്നു യൂറിക് ആസിഡ് ഫോം ചെയ്യുന്നത് ലിവറിൽ വെച്ചാണ് അടുത്ത ചോദ്യം kidney is situated in option a abdominal cavity ഓപ്ഷൻ ബി പെൽവിക്വിറ്റി ഓപ്ഷൻ സി തൊറാസിക്യാവിറ്റി ഓപ്ഷൻ ഡി ഡോർസൽ ക്യാവിറ്റി റൈറ്റ് ആൻസർ എബ്ഡോമിനൽ ക്യാവിറ്റി മനുഷ്യ ശരീരത്തിലെ കിഡ്നികൾ സ്ഥിതി ചെയ്യുന്നത് അബ്ഡോമിനൽ കാവിറ്റിയുടെ പുറകശത്തായാണ് അതിനാൽ റിട്രോപെരിടോണിയൽ എന്ന് പറയുന്നു അടുത്ത ചോദ്യം Active transport of substance from blood into the nephron is called option A filtration, option B tubular secretion, option C tubular reabsorption, option D osmosis. Right answer is option B tubular secretion. Hydrogen ion, potassium ion, blood, and renal tubule. Lake, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് സെക്രീഷൻ എന്ന് പറയുന്നത് ഫിൽട്രേഷന്റെ സമയത്തും സബ്സ്റ്റൻസസ് ബ്ലഡിൽ നിന്നും നെഫ്രോണിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ അത് പാസീവ് പ്രോസസ് ആണ് അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ ഓഫ് ആൻ ഓപ്ഷൻ എ പെർ ഡേ ഓപ്ഷൻ ബി വൺ എയ്റ്റി ലിറ്റർ പെർ ഡേ ഓപ്ഷൻ സി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മില്ലി ലിറ്റർ ഡി വൺ ലിറ്റർ ബി വൺ എയ്റ്റി ലിറ്റർ പെർ ഡേ ഒരു മിനിറ്റിൽ രണ്ട് കിഡ്നികളിലും ഫോം ചെയ്യുന്ന ഫിൽറ്ററേറ്റിന്റെ അളവിനെയാണ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇത് ിറ്റർ പെർ മിനിറ്റ് അഥവാ ലിറ്റർ ഡേ എന്ന തോതിലാണ് അടുത്ത ചോദ്യം ഓപ്ഷൻ എ പോസ് ഓപ്ഷൻ ബി മിഡ്ബ്രെയിൻ ഓപ്ഷൻ സി ലംബാർ ഓപ്ഷൻ സി സാക്രൽ പ്ലക്സസ് റൈറ്റ് ആൻസർ എന്നത് യൂറിനറിന്റെ റിഫ്ലക്സിനെ കൺട്രോൾ ചെയ്യുന്ന സെന്റർ ആണ് ഇത് സ്പൈനൽ കോഡിലെ സാക്രൽ സെഗ്മെന്റിന്റെ സെക്കൻഡ് മുതൽ ഫോർത്ത് വരെയുള്ള സെഗ്മെന്റിലും ഫോർത്ത് മുതൽ സിക്സ് വരെയുള്ള സെഗ്മെന്റിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ യൂറിൻ ഓപ്ഷൻ എ only ഗ്ലൂക്കോസ് ഓപ്ഷൻ ബി only പ്രോട്ടീൻ ഓപ്ഷൻ സി ഒള്ളി റെഡ് ബ്ലഡ് സെൽസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോർ ഡി all of the above യൂറിനിൽ നോർമലായി തൊണ്ണൂറ്റി ആറ് ശതമാനം വെള്ളവും രണ്ട് ശതമാനം യൂറിയയും ബാക്കി യൂറിക് ആസിഡ് ക്രിയാറ്റിനിൻ സോഡിയം കാൽഷ്യം പൊട്ടാസിയം ക്ലോറൈഡ് ഫോസ്വേറ്റ് ഓക്സാലേറ്റ് യൂറോബിലിൻ എന്നിവയും അടങ്ങിയിരിക്കുന്നു യൂറിനിൽ ആൽബമിൻ ഗ്ലൂക്കോസ് കീറ്റോൺ ബോഡീസ് ബ്ലഡ് സെൽസ് പസ് ബാക്ടീരിയ എന്നിവയുള്ളത് പാത്തോളജിക്കൽ കണ്ടീഷൻസിലാണ് അടുത്ത ചോദ്യം ടു

ബ്ലാഡറിന്റെ വോളിയം അറുനൂറ് മില്ലി ലീറ്ററിൽ കൂടുമ്പോഴാണ് യൂറിനേറ്റ് ചെയ്യുവാനുള്ള സെൻസേഷൻ ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം വെൻ പ്രൊവൈഡിങ് ഡിസ്ചാർജ് ടീച്ചിങ് ഫോർ എ ക്ലയന്റ് വിത്ത് യൂറിക് ആസിഡ് കാൽക്കുലൈ ഷുഡ് ഇൻക്ലൂഡ് ആൻ ഇൻസ്ട്രക്ഷൻ ടു അവോയ്ഡ് വിച്ച് ടൈപ്പ് ഓഫ് ഡയറ്റ് ഓപ്ഷൻ എ ലോ കാൽഷ്യം ഓപ്ഷൻ ബി ലോ ഓക്സൈലൈറ്റ് ഓപ്ഷൻ സി ഹൈ ഓക്സൈലൈറ്റ് ഓപ്ഷൻ ഡി ഹൈപ്യൂറിൻ റൈറ്റ് ആൻസർ ഡി ഹൈപ്യൂറിൻ യൂറിക് ആസിഡ് സ്റ്റോൺ ഒഴിവാക്കുന്നതിനായി ഹൈപ്യൂറിൻ ഡയറ്റും ആസിഡ് ആഷ് ഡയറ്റും ഒഴിവാക്കുവാൻ അഡ്വൈസ് ചെയ്യുന്നു അഡിനിൻ ഗ്വാനിൻ എന്ന നൈട്രോജിനസ് ബേസിന്റെ പാരന്റ് കോമ്പൗണ്ട് ആണ് പ്യൂറിൻസ് ഈ പ്യൂറിൻസ് ൈസ് ചെയ്ത് യൂറിക് ആസിഡ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് കിഡ്നിയിലൂടെയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് യൂറിക് ആസിഡിന്റെ അളവ് കൂടുമ്പോൾ യൂറിക് ആസിഡ് കാൽക്കുലൈ ഉണ്ടാകുന്നു അടുത്ത ചോദ്യം ചോദ്യംപോർട്ടൻ കണ്ടീഷൻ കോസിങ് റീനൽ കാൽക്കുലൈ ഓപ്ഷൻ എ നെഫ്രോട്ടിക് സിൻഡ്രോം ഓപ്ഷൻ ബി റീനൽ ട്യൂമേഴ്സ് ഓപ്ഷൻ സി ഹൈപ്പർ പാരാതൈറോയിഡിസം ഓപ്ഷൻ ഡി ഹൈപ്പർ ടെൻഷൻ പാരത്തൈറോയിഡിസം ഹൈപ്പർ കാൽസ്യമിയുടെ ഒരു പ്രധാന കാരണമാണ് ഹൈപ്പർ പാരാത്തൈറോയിഡിസം ഇത് കാൽഷ്യം സ്റ്റോൺസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു അടുത്ത ചോദ്യം bun ബൺ യൂസ്ഡ് ഫോർ കിഡ്നിംഗ്ഷൻസ് ഫോർ ऑप्शन ए ब्लड यूरिन नाइट्रोजन ऑप्शन बी ब्लड यूरिक एसिड नाइट्रोजन ऑप्शन सी ब्लड यूरैसिल नाइट्रोजन ऑप्शन डी ब्लड यूरिया नाइट्रोजन राइट आंसर इज ऑप्शन डी ब्लड यूरिया नाइट्रोजन BUN अथवा ब्लड यूरिया नाइट्रोजन एनल ിൽ യൂറിയയുടെ രൂപത്തിലുള്ള നൈട്രജന്റെ അളവ് യൂറിയ എന്നത് അമിനോ ആസിഡുകളുടെ ബ്രേക്ക് ഡൗൺ മൂലം മെറ്റബോളിക് പ്രോഡക്റ്റ് ആണ് അടുത്ത ചോദ്യം വിച്ച് ഈസ് ദോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ഈസ് വർക്കിംഗ് ഓപ്ഷൻ എ ഡബ്ല്യുബിസി സെൽ കൌൺ ഓപ്ഷൻ ബി സെറം ക്രിയാറ്റിനിൻ ലെവൽ ഓപ്ഷൻ സി റീനൽ അൾട്രാസൌണ്ട് ഓപ്ഷൻ ഡി ട്വന്റി ഫോർ അവർ യൂറിൻ ഔട്ട്പുട് റൈറ്റ് ആൻസർ ബി സെറം ക്രിയാറ്റിനിൻ ലെവൽ അടുത്ത ചോദ്യം ഫാക്ടേഴ്സ് കോസസ് ദ നോസിയ അസോസിയേറ്റഡ് വിത്ത് റീനൽ ഫെയിലിയർ ഓപ്ഷൻ എ ഒലിഗ്യൂറിയ ഓപ്ഷൻ ബി ഗ്യാസ്ട്രിക് അൾസൻ സി ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഓപ്ഷൻ ഡി അക്യുമുലേഷൻ ഡി അക്യുമുലേഷൻ ഓഫ് മെറ്റബോളിക് വേസ്റ്റ് യൂറിയ യൂറിക് ആസിഡ് ക്രിയാറ്റിനിൻ മുതലായ മെറ്റബോളിക് വേസ്റ്റ് ബ്ലഡിൽ അടിഞ്ഞുകൂടുന്നതിനാലാണ് നോസിയ വോമിറ്റിംഗ് എന്നിവ ഉണ്ടാകുന്നത് At the, the nurse should expect a patient who has chronic renal failure to be given epoetin alpha or epogen to option A elevate the WBC count, option B enhance the maturation of thrombocytes, option C increase the production of platelets, option D.

ക്രോണിക് റീനൽ ഫെയിലിയറിൽ എരിത്രോപോയിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു അതിനാലാണ് സെമി സിന്തറ്റിക് എരിത്രോപോയിറ്റിൻ അഥവാ എപ്പോയിറ്റിൻ ആൽഫ കൊടുക്കുന്നത് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഔട്ട്കംസ് ഒബ്സർവ്ഡ് ബൈ ദ നഴ്സ് ഡ്യൂറിംഗ് ദ ഡ്രെയിൻ സൈക്ല പെരിടോണിയൽ ഡയാലിസിസ് ഷുഡ് ബി റിപ്പോർട്ട് ഇമീഡിയറ്റ്ലി ടു ദിസിഷ്യൻ ഓപ്ഷൻ എ ക്ലിയർ യെല്ലോ ഔട്ട് പുട്ട്

പെയിൽ യെല്ലോ കളർ ആണെങ്കിൽ ബ്ലാഡർ പെർഫറേഷനും ബ്രൗൺ ഔട്ട്ഫ്ലോ ആണെങ്കിൽ ഔട്ട്ഫ്ലോ ആണെങ്കിൽ കോംപ്ലിക്കേഷൻസും ആകുവാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ കുറച്ച് എക്സ്ചേഞ്ചസിൽ പെരിടോണിയൽ ഇറിറ്റേഷൻ മൂലം വേദന അനുഭവപ്പെടാറുണ്ട് ഇത് ഡയാലിസിസ് കഴിഞ്ഞ് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം മാറുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ